ഡാമിയൻ ലിയോണി സംവിധാനം ചെയ്ത് 2022 ഇറങ്ങിയ ഒരു അമേരിക്കൻ സൈക്കോ ഹൊറർ സ്ലാഷർ ചിത്രമാണ് ടെറിഫയർ 2. ഈ ചിത്രത്തിൻ്റെ ഒന്നാമത്തെ ചിത്രം ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഇത് കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ടെറിഫയർ എന്ന ചിത്രം നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഉപദേശം നൽകാം. നിങ്ങളൊരു ലോലഹൃദയമുള്ളവരാണെങ്കിൽ, അതായത് ഒരുത്തൻ്റെ തല വെട്ടുന്ന രംഗങ്ങളോ കുടൽമാല വലിച്ചൂരുന്ന രംഗങ്ങളോ ഒരാളെ പച്ചക്ക് വെട്ടി വെട്ടി നുറുക്കി കഴിക്കുന്ന രംഗങ്ങളോ കണ്ടാൽ പേടിച്ച് മൂത്രമൊഴിച്ച് തലകറങ്ങി വീഴുന്ന ഇത്തരം ലോലഹൃദയന്മാർ ആണ് നിങ്ങളെങ്കിൽ ഈ ചിത്രം ദയവ് ചെയ്ത് കാണരുത്. വല്ല കൊച്ചു ടിവിയോ പോകയോ കണ്ട് ഒരു മൂലക്ക് കുത്തിയിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങളൊരു കഠിനോസ്കി ഹൃദയമുള്ളവരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടു തീർക്കാൻ കഴിയുകയുള്ളൂ. അതിന് മാത്രം ഇതിൽ എന്താ ഉള്ളതെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോടുകൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറിമുറിച്ച ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒന്നാമത്തെ പാട്ട് തീർന്ന ഇടത്തു നിന്നുമാണ് തുടങ്ങുന്നത്. അതായത് മരിച്ചു എന്ന് കരുതിയ ആർട്ട് ദി ക്ലൗണിനെ, ആ സൈക്കോയെ പോസ്റ്റ്മോർട്ടം ചെയ്യാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് ഉയർത്ത് എഴുന്നേൽക്കുന്നില്ലേ, അതിനുശേഷം ആ ഡോക്ടറിൻ്റെ കഴുത്തിൽ പിടിച്ച് മുറിച്ച് വിടുകയാണ്. എന്നിട്ട് സൈക്കോൻ്റെ കണ്ണിലൂടെ ഒരു ബുള്ളറ്റ് കയറി ഒരു കണ്ണ് പൊട്ടിപ്പോയിരുന്നില്ലേ, അവിടുന്ന് വരുന്ന രക്തം കൊണ്ട് കണ്ണാടിയിൽ അവൻ്റെ പേര് എഴുതി കൊടൂരമായി ചിരിക്കുകയാണ്. മുറിവേറ്റ ഡോക്ടർ പോലീസിൽ കോൾ ചെയ്യാൻ നോക്കിയെങ്കിലും കഴുത്തിൽ മുറിവേറ്റതിനാൽ അയാൾക്ക് സംസാരിക്കാനേ പറ്റുന്നില്ല. അന്നേരം സൈക്കോ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ചുറ്റിക എടുത്ത് ആ ഡോക്ടറിൻ്റെ തലക്ക് അടിച്ച് അടിച്ച് ഡോക്ടർക്ക് പകുതി ജീവനുള്ളപ്പോൾ തന്നെ അയാളുടെ കണ്ണ് ചുഴുന്നെടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ വെടിയേറ്റതിനാൽ സൈക്കോയുടെ ഒരു കണ്ണ് പൊട്ടിപ്പോയിരുന്നതല്ലേ, ആ കണ്ണിന് പകരം മറ്റൊരു കണ്ണ് വെച്ച് ഫിക്സ് ചെയ്യുകയാണ്. ശേഷം വീണ്ടും ആ ചുറ്റിക എടുത്ത് ഡോക്ടറിൻ്റെ തലമുണ്ട അടിച്ച് അടിച്ച് പൊട്ടിച്ച് ഡോക്ടറിൻ്റെ ബ്രെയിൻ പറിച്ചെടുത്ത് നോക്കി രസിക്കുകയാണ്. ശേഷം ആ സ്ഥലത്തുള്ള ചുറ്റികയും കത്തിയും കത്രികയും എന്ന് വേണ്ട എല്ലാ സർജിക്കൽ ടൂൾസും എടുത്ത് ഒരു കറുത്ത സഞ്ചിയിൽ ഇട്ട് അവിടുന്ന് നേരെ ഒരു ലോണ്ടറി ഷോപ്പിൽ പോയിട്ട് രക്തക്കറിയുള്ള അവൻ്റെ വേഷം ഊരിമാറ്റി അവിടെയുള്ള വാഷിംഗ് മെഷീനിലിട്ട് ശേഷം അവിടെയുള്ള ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് വായിക്കാൻ തുടങ്ങി. ആ പത്രത്തിൽ ഇതുവരെ സൈക്കോ ക്ലൗൺ ചെയ്ത എല്ലാ കൊലപാതകവും ന്യൂസായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം വരികയാണ്. ആ ലോണ്ടറി ഷോപ്പിൽ ഷോപ്പിൻ്റെ ഓണർ മാത്രമാണുള്ളത്, അതും ഉറക്കത്തിലാണ്. ഇപ്പോൾ അവിടെ സൈക്കോ ക്ലൗണിനെ പോലെ വേഷം ധരിച്ച് ഒരു ലിറ്റിൽ ഗേളിനെ കാണാം. അവൾ സൈക്കോ ക്ലൗണിനെ നോക്കുമ്പോൾ തിരിച്ചും അവളെ ക്ലൗൺ നോക്കുകയാണ്. ശേഷം രണ്ടുപേരും കൈകൊട്ടി ഒപ്പന കളിക്കാൻ തുടങ്ങി. കൈകൊട്ടുന്ന ശബ്ദം കേട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ഷോപ്പ് ഓണർ ഉണരുകയും നോക്കിയാൽ വസ്ത്രം പോലും ഇല്ലാതെ ഇരുന്ന് ഒറ്റയ്ക്ക് കൈകൊട്ടി കളിക്കുന്ന സൈക്കോ ക്ലൗണിനെയാണ് കാണുന്നത്. ലിറ്റിൽ ഗേളിനെ മാത്രം അവൻ്റെ കണ്ണിന് കാണുന്നില്ല. ഇവനെന്താ കൊതുകിനെ കൊല്ലുന്നതാണോ, ഏതാണ് ഈ ബഗിടൻ എന്ന ഭാവത്തിൽ ഓണർ നോക്കി ഇരിക്കുകയാണ്. അങ്ങനെ അല്പം കഴിഞ്ഞ് സൈക്കോ ക്ലൗണ് വസ്ത്രം എല്ലാം അലക്കി ഉണക്കി എടുത്ത് ധരിച്ച് തിരിച്ച് പോകുമ്പോൾ നോക്കിയാൽ ഷോപ്പ് ഓണറിന് സൈക്കോ ക്ലൗൺ വെറുതെ വിട്ടിരുന്നില്ല, ഓന്റെ തലയിൽ ഒരു കത്തി കയറ്റി കൊലപ്പെടുത്തിയിട്ടാണ് പോയത്. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ നായിക സിയാനെ കാണാം. അവൾ അടുത്തതായി നടക്കാൻ പോകുന്ന ഹാലോയിൻ ഫംഗ്ഷന് വേണ്ടി അവൾക്കുള്ള കോസ്റ്റ്യൂം അവൾ തന്നെ നിർമ്മിക്കുകയാണ്. ആ കോസ്റ്റ്യൂം കാണാൻ ഒരു സൂപ്പർ വുമണിനെ പോലെയാണുള്ളത്. സിയാനയ്ക്ക് ഒരു അമ്മയും അനിയനുമുണ്ട്. അങ്ങനെ അന്ന് രാത്രി അവർ ഡിന്നർ കഴിക്കുമ്പോൾ, എടാ നീ ഹാലോവിന് ആ കോസ്റ്റ്യൂം ഇടല്ലേ, അത് മാറ്റി വേറെ ഇട് എന്ന് സിയാന പറയുമ്പോൾ, അത് ഒരു കോസ്റ്റ്യൂം അല്ലേ, അതിനെന്തിനാ മോശമായി കാണുന്നത് എന്ന് ജോനാഥൻ പറയുകയാണ്. അത് കേട്ട് നിങ്ങൾ എന്ത് കോസ്റ്റ്യൂമിൻ്റെ കാര്യമാണ് പറയുന്നത് എന്ന് അമ്മ ചോദിക്കും. കഴിഞ്ഞ വർഷം ഹാലോവിന് വന്ന് 9 പേരെ കൊലപ്പെടുത്തിയ ആർട്ട് ദി ക്ലൗൺ എന്ന സൈക്കോയുടെ വേഷമാണ് ജോനാഥൻ ഈ വർഷം ധരിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ, അതൊന്നും വേണ്ട, ആ സൈക്കോ നമ്മുടെ ഫാമിലിയിലെ ആരെങ്കിലും കൊന്നതായിരുന്നെങ്കിൽ നീ ആ വേഷം ധരിക്കുമോ, അതുകൊണ്ട് ആ വേഷം ധരിക്കണ്ട എന്ന് അമ്മ സ്ട്രിക്റ്റായി പറയുകയാണ്. ഹാലോവിൻ ആയതിനാൽ സിയാനയുടെ വീട് ലൈറ്റിംഗ്സ് ഒക്കെ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി സിയാന അമ്മയോട്, അമ്മയെ ജോനാഥൻ്റെ പോക്ക് ശരിയല്ല, അവൻ്റെ പ്രവൃത്തികൾ കാണുമ്പോൾ എന്തോ ഒരു സീരിയൽ കില്ലറിനെ പോലെ ഒരു ഫീൽ തോന്നുന്നു, അവനെ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറയുമ്പോൾ, എടി ജോനാഥൻ ചെറിയ പയ്യനല്ലേ, അവൻ്റെ അച്ഛൻ മരിച്ചതിൽ പിന്നെ ചെറിയൊരു പേടിയുണ്ട് അവന്, അതാ അവൻ ഇങ്ങനെയൊക്കെ, വേറെ ഒരു പ്രശ്നവുമില്ല, വലുതാവുമ്പോൾ എല്ലാം ശരിയാവും എന്ന് അമ്മ പറയുകയാണ്. ഇപ്പോൾ ജോനാഥനെ കാണാം, അവൻ കമ്പ്യൂട്ടറിൽ എന്തോ തിരയുകയാണ്. കയ്യിൽ ഒരു പുസ്തകമുണ്ട്, അതിൽ കഴിഞ്ഞ വർഷം ഹാലോവിൻ ഫംഗ്ഷൻ നടക്കുമ്പോൾ സൈക്കോ ക്ലൗണിൻ്റെ പിടിയിലായ വിക്ടോറിയയുടെയും താരയുടെയും ന്യൂസ് ഒക്കെ ഉണ്ട്. അവൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്ത് കാണുകയാണ്. അതേപോലെ
ആ ആർട്ടിക്കിളിൽ ആർട്ടി ക്ലൗൺ എന്ന സൈക്കോ സൂയിസൈഡ് ചെയ്ത് മരിച്ചുപോയെന്നും എന്നാൽ ആ സൈക്കോയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ അവിടെയുള്ള ഡോക്ടറിനെ കൊലപ്പെടുത്തുകയും അതേപോലെ സൈക്കോ ക്ലൗണിന്റെ ബോഡിയും മിസ് ആയി, ഇതൊക്കെ ചെയ്തത് ആരായിരിക്കും എന്നൊക്കെ ആ ആർട്ടിക്കിളിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ച് ജോനാഥൻ സിയാനയുടെ റൂമിൽ പോയിട്ട്, ചേച്ചി എന്റെ ആ ക്ലൗണിന്റെ കോസ്റ്റ്യൂം ഇല്ലേ, അതിന്റെ തൊപ്പി ഇളകിപ്പോയി, അതൊന്ന് സൂപ്പർ ഗ്ലൂ ഇട്ട് ഒട്ടിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ, എടാ നിന്നോടല്ലേ അമ്മ പറഞ്ഞത് ആ കോസ്റ്റ്യൂം ഇടാൻ പാടില്ല എന്ന്. അത് കേട്ട് പെട്ടെന്ന് ഞാൻ എങ്ങനെയാ കോസ്റ്റ്യൂം മാറ്റുന്നത്, ഹാലോവിൻ അടുത്ത് വരികയല്ലേ, പുതിയത് ഞാൻ എവിടെ പോയി വാങ്ങും എന്ന് ജോനാഥൻ ചോദിക്കുകയാണ്. സിയാന അവളുടെ കോസ്റ്റ്യൂമിന് മാച്ചിങ് ആയിട്ട് അവിടെ ഒരു വാൾ വെച്ചിട്ടുണ്ട്. അത് അവളുടെ അച്ഛൻ അവൾക്ക് വാങ്ങിക്കൊടുത്തതാണ്. അത് എടുത്തിട്ട് ചേച്ചി ഹാലോവിന് പോകുമ്പോൾ നീ ഈ വാളും എടുത്തിട്ട് പോയിക്കോ, ആവശ്യം വരും എന്ന് ജോനാഥൻ പറയുമ്പോൾ, എടാ മണ്ട ഹാലോവിന് പബ്ലിക്കായി ഞാൻ ഈ വാൾ എടുത്തിട്ട് പോയാൽ എന്നെ പോലീസ് പിടിക്കും എന്ന് പറയുകയാണ്. അങ്ങനെ അന്ന് രാത്രി കിടക്കുമ്പോൾ ഉറക്കം വരാത്തതിനാൽ സിയാന TV കാണുകയാണ്. അന്നേരം ചാനലിൽ ഒരു പരസ്യം വരികയാണ്. ആ പരസ്യം കാണുമ്പോൾ അവൾക്ക് ഉറക്കം വരികയും ആ പരസ്യം സിയാനയുടെ സ്വപ്നത്തിലും വരാൻ തുടങ്ങി. ആ സ്വപ്നത്തിൽ സിയാന ഒരു കഫേയിലാണുള്ളത്. ആ കഫേയുടെ പേര് ആർദി ക്ലൗൺ കഫേ എന്നാണ്. TVയിൽ കണ്ട ആ ലേഡി കയ്യിൽ ഗിത്താർ വെച്ചിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. സിയാനയാണെങ്കിൽ കാണാൻ ചെറിയ കുട്ടികളെ പോലെ വസ്ത്രം ധരിച്ച് ഒരു ഭാഗത്ത് ഇരുന്നിട്ടുണ്ട്. അന്നേരം ഒരു പയ്യൻ കഫേയിൽ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ലേഡി പാട്ട് നിർത്തിയിട്ട് ഇപ്പോൾ ഇവിടേക്ക് ഒരു ഗസ്റ്റ് വരാൻ പോവുകയാണ്, വെൽക്കം ടു ആർദി ക്ലൗൺ എന്ന് പറഞ്ഞതും അന്നേരം അവിടേക്ക് ആർദി ക്ലൗൺ വരികയും ഫണ്ണി ആയിട്ടുള്ള കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ചുറ്റുമുള്ള എല്ലാവരും കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങി. ഒരു ജോക്കറിനെ പോലെ സൈക്കിളിൽ ഓടിച്ച് എല്ലാവരെയും രസിപ്പിക്കുകയാണ്. ക്ലൗൺ എപ്പോഴും കയ്യിൽ ഒരു കറുത്ത സഞ്ചി വെക്കാറില്ലേ, ഇപ്പോൾ ആ സഞ്ചി എടുത്തു വന്ന് അതിൽ നിന്നും ഓരോ ലോലിപോപ്പ് എടുത്ത് അവിടെയുള്ള ഓരോരുത്തർക്കും കൊടുക്കാൻ തുടങ്ങി. എല്ലാവരും രസിച്ചുകൊണ്ട് അത് വാങ്ങിക്കഴിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവർക്കും ലോലിപോപ്പ് കൊടുത്ത ശേഷം നേരെ സിയാനയുടെ അടുത്തേക്ക് പോയിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് കൊടുക്കുകയാണ്. എന്നാൽ സിയാനയ്ക്ക് ക്ലൗണിനെ കാണുമ്പോൾ തന്നെ പേടി തോന്നിയതിനാൽ അത് വാങ്ങിക്കുന്നില്ല. എന്നാൽ ക്ലൗൺ അവളെ നോക്കി പേടിപ്പിച്ചപ്പോൾ ആ ഒരു പേടിയോടെ അത് അവൾ വാങ്ങുകയാണ്. എന്നിട്ട് അതിൽ എന്താ ഉള്ളതെന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഒരു മനുഷ്യന്റെ ഹൃദയമാണ് അതിലുള്ളത്. അതും പുഴുക്കൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സിയാന അതിലേക്ക് കൈവച്ച് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയും ഡിസ്റ്റർബിംഗ് ആയി തോന്നുകയും ചെയ്യുന്നു. ഇപ്പോൾ സൈക്കോ ക്ലൗൺ അവന്റെ സഞ്ചിയിൽ നിന്നും ഒരു തോക്കെടുത്ത് അവിടെയുള്ള എല്ലാവരെയും ചറപറാന്ന് വെട്ടിവെച്ച് കൊല്ലാൻ തുടങ്ങി. എല്ലാവരും മരിച്ചെങ്കിലും രണ്ടു പേർ മാത്രമാണ് ബാക്കിയുള്ളത്. ഒന്ന് സിയാന, മറ്റൊന്ന് ആ ഗിത്താർ വെച്ച് പാട്ട് പാടിയിരുന്ന ലേഡിയാണ്. സിയാനയുടെ കാലിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവൾക്ക് ശരിക്കും നടക്കാൻ പറ്റുന്നില്ല. ഞെരങ്ങി ഞെരങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. സൈക്കോ ക്ലൗണിന്റെ കയ്യിൽ ഒരു കുന്ത്രാണ്ടമുണ്ട്. അത് വെച്ച് അവിടെ ചിരിച്ചോണ്ട് ഗിത്താർ വായിക്കുന്ന ലേഡിയുടെ ദേഹത്തേക്ക് ഫയർ ചെയ്യുകയും ആ ലേഡി ചിരിച്ചോണ്ടേ കത്തി എരിഞ്ഞു പോവുകയാണ്. അതേപോലെ നേരത്തെ ഒരു പയ്യൻ കഴിച്ചോണ്ടിരുന്നില്ലേ ആർട്ട് ക്രിസ്പീസ് എന്നൊരു ഫുഡ്, അത് കഴിച്ച് അവൻ അവിടെ തന്നെ മരിച്ചു പോയിരുന്നു. സിയാന ഞെരങ്ങി ഞെരങ്ങി വന്ന് ആ പയ്യൻ കഴിച്ചിരുന്ന പ്രൊഡക്റ്റ് പാക്കറ്റ് എടുത്ത് അതിൽ കൈയിട്ട് ഒരു വലിയ വാൾ എടുക്കുമ്പോൾ സൈക്കോ ക്ലൗണ് സിയാനെ ഫയർ ചെയ്യാൻ നോക്കുമ്പോൾ അവൾ കയ്യിലുള്ള വാൾ വച്ച് ആ തീയെ തടുത്തു നിർത്തുകയും ആ വാളിൽ കൊണ്ട തീ റിഫ്ലക്റ്റായി നേരെ സൈക്കോ ക്ലൗണിൻ്റെ ദേഹത്തേക്ക് പോവുകയും പെട്ടെന്ന് സിയാനെ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ്. പേടിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അവളുടെ റൂമിൽ തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും അവൾ ഹാലോവിന് വേണ്ടി തയ്യാറാക്കിയ അവളുടെ കോസ്റ്റ്യൂമിനാണ് തീ പിടിച്ചത്. അത് കത്തി മൊത്തത്തിൽ ചാമ്പലാവുകയും ചെയ്തു. അതേപോലെ അവളുടെ വാളിലും തീ പിടിച്ചിട്ടുണ്ട്. ഈ വാളാണ് സ്വപ്നത്തിലും കണ്ടത്. അവൾ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തീ അണയുന്നതേ ഇല്ല. പേടിച്ച് പുറത്തിറങ്ങുമ്പോൾ ശബ്ദം കേട്ട് അവളുടെ അമ്മ വരികയും ഫയർ എക്സ്റ്റിംഗ്വിഷൻ എടുത്ത് തീ അണയ്ക്കുകയും ചെയ്തു. അതിനുശേഷം അമ്മയുടെ വക വഴക്കൊക്കെ കേട്ട് പിന്നീട് തിരിച്ച് റൂമിലേക്ക് പോയി നോക്കുമ്പോൾ കോസ്റ്റ്യൂം കത്തിപ്പോയെങ്കിലും ആ വാളിന് മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല. കത്തിയിൽ തീ പിടിച്ചത് അവൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ അതിൽ ഒരു സ്ക്രാച്ച് പോലുമില്ല. ഇപ്പോൾ സൈക്കോ ക്ലൗണിനെ കാണാം. അവൻ കുറേ ഇരുമ്പ് ടൂൾസ് എല്ലാം മുറിച്ച് ഒരു ടൂൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അന്നേരം അവിടെ തുടക്കത്തിൽ കണ്ട ലിറ്റിൽ ഗേൾ ഇരുന്നിട്ട് ഒരു പഴയ TV വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ കാണുകയാണ്. അത് ഒന്നാമത്തെ പാർട്ടിൽ കണ്ട വിക്ടോറിയ എന്ന ലേഡിയുടെ ഇന്റർവ്യൂ ആയിരുന്നു. അത് കണ്ടപ്പോൾ സൈക്കോ ക്ലൗണിന് ദേഷ്യം വരികയും TVയെ ഉടച്ച് കലിപ്പിൽ അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ ജോനാഥനും അവന്റെ ഫ്രണ്ട്സും സ്കൂളിൽ ഒരു വശത്ത് ഒരു എലി ചത്ത് കിടക്കുന്നത് നോക്കി നിൽക്കുകയാണ്. അന്നേരം പ്രിൻസിപ്പാൾക്ക് പോയി നോക്കുമ്പോൾ അവിടെ എലി ചത്ത് കിടക്കുന്നത് കണ്ട് പ്രിൻസിപ്പാൾ എല്ലാവരെയും ക്ലാസ്സിലോട്ട് പോയി ഇരിക്കാൻ പറയുകയാണ്. ഇപ്പോൾ ജോനാഥന് എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ
വരികയും പെർമിഷൻ ചോദിച്ച് റെസ്റ്റ്റൂമിൽ പോവുകയും അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവനെ ആരോ ക്രോസ് ചെയ്ത് പോയ പോലെ തോന്നി. അതാരാ എന്നറിയാൻ പോയി നോക്കുമ്പോൾ അവിടെ സൈക്കോ ക്ലൗണും ലിറ്റിൽ ഗേളും നേരത്തെ പുറത്ത് ചത്തുകിടന്ന എലിയെ എടുത്തു വന്ന് എലിയുടെ കുടൽമാല ഒക്കെ വലിച്ചു ഊരി രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട് ഭയന്ന് നിൽക്കുമ്പോൾ ജോനാഥനെ അവർ കാണുകയും സൈക്കോ ക്ലൗൺ എലിയെ ജോനാഥൻ്റെ നേർക്ക് എറിയുകയും പേടിച്ച് അവൻ എലിയെ നിലത്തിട്ട് ഓടിപ്പോവുകയും ചെയ്തു. ഓട്ടത്തിനിടെ ഒരു സ്റ്റാഫിൻ്റെ ദേഹത്തെ ഇടിക്കുമ്പോൾ ഇവനെന്തിനാ ഇങ്ങനെ പേടിച്ചോടുന്നത് എന്ന് സംശയത്തിൽ പോയി നോക്കുമ്പോൾ തറയിൽ എലി മാത്രമാണുള്ളത്, രണ്ടുപേരെയും കാണാനില്ല. മറ്റൊരിടത്ത് സിയാന അവളുടെ രണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. ഒരുത്തി പറയുന്നു, സൈക്കോ ക്ലൗണിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട വിക്ടോറിയ എന്ന പെൺകുട്ടി കോമയിൽ നിന്നും തിരിച്ചു വന്ന് ടി വി ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ അവൾ ഇൻ്റർവ്യൂ എടുത്ത ആങ്കറിൻ്റെ മുഖത്ത് പിടിച്ച് കടിച്ചു. ആ ആങ്കർ ഇപ്പോൾ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലാണുള്ളത് എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് സിയാനയ്ക്ക് ആകെ ഒരു അങ്കലാപ്പ് ഫീലായി. എഴുന്നേറ്റ് പോയി മാറി നിൽക്കുമ്പോൾ പുറകെ പോയി എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയുകയും ആ സ്വപ്നത്തിൽ കണ്ട സൈക്കോ ക്ലൗണിനും വീട്ടിൽ നടന്ന തീപിടുത്തത്തിനും എന്തെങ്കിലും ബന്ധം ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് സിയാന പറയുമ്പോൾ ഏയ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് ഫ്രണ്ട്സ് പറയുകയാണ്. ഇപ്പോൾ ജോനാഥനെ സ്കൂളിൽ നിന്നും ഡിസ്മിസ് ചെയ്ത് വീട്ടിലേക്ക് വിട്ടിരുന്നു. അമ്മേ, ഞാനല്ല ആ ചത്ത എലിയെ സ്കൂളിലേക്ക് കൊണ്ടുപോയത്, അത് ഒരു ക്ലൗണും പിന്നെ ഒരു ചെറിയ പെൺകുട്ടിയുമാണ് കൊണ്ടുവച്ചത്, ഞാനത് എൻ്റെ കണ്ണാലെ കണ്ടു എന്ന് പറയുകയാണ്. എന്നാൽ അതൊന്നും അമ്മ വിശ്വസിക്കാതെ, എടാ നിന്റെ നുണപ്പറച്ചിൽ എൻ്റെ അടുത്ത് വേണ്ട, മര്യാദയ്ക്ക് വാ പൊത്തിയിട്ട് നിന്റെ റൂമിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു വിടുകയാണ്. അടുത്തതായി സിയാനെയും അവളുടെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി ഹാലോവിൻ്റെ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഒരു ഷോപ്പിലേക്ക് പോയിരിക്കുകയാണ്. അന്നേരം ഫ്രണ്ടിന് ഒരു കോൾ വരികയും സംസാരിക്കാൻ പുറത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് സൈക്കോ ക്ലൗണിൻ്റെ ദേഹത്തേക്ക് ഇടിക്കുകയാണ്. എന്നാൽ അവൾ കരുതുന്നു ഹാലോവിൻ്റെ വേഷം ധരിച്ച ആരോ ആയിരിക്കും എന്ന്. അങ്ങനെ കരുതി പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ആ ഷോപ്പിൽ സിയാന മാത്രമാണുള്ളത്. അവൾക്ക് ആരോ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി തിരിഞ്ഞു നോക്കിയാൽ ദേ നിൽക്കുന്നു സൈക്കോ ക്ലൗൺ. അത് കണ്ടതും അവൾക്ക് ഭയം തോന്നിയെങ്കിലും ആ ഭയം പുറത്ത് കാട്ടാതെ അവിടെ നിന്ന് പോയി ഷോപ്പ് ഓണറിനോട് അവൾ എടുത്ത സാധനങ്ങളുടെ ബില്ല് ചോദിക്കുമ്പോൾ ഇപ്പോഴാണ് അവൾക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. നേരത്തെ സൈക്കോ ക്ലൗണിനെ പേടിച്ച് അവളുടെ ബാഗ് അവിടെ വെച്ച് മറന്നിട്ടാണ് വന്നത്. ഇനി അത് എങ്ങനെ എടുക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് സൈക്കോ ക്ലൗൺ അവളുടെ ബാഗും എടുത്തു വന്ന് മുന്നിൽ വെച്ചിട്ട് പോവുകയാണ്. സൈക്കോ എന്നെ എന്താ ഒന്നും ചെയ്യാത്തത് എന്നൊരു കൗതുകത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ സൈക്കോ ക്ലൗൺ ഒരു പൂക്കണ്ണാടി എടുത്തു വെച്ച് സിയാനയെ നോക്കി കോപ്രായം കാണിക്കാൻ തുടങ്ങി. അതൊക്കെ കാണുമ്പോൾ സിയാന പേടിച്ച് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്ന് തീരുമാനിച്ച് പെട്ടെന്ന് അവൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് താ എന്ന് പറയുമ്പോൾ, ഒരു മിനിറ്റ് മാഡം, ഞാൻ ഇതൊക്കെ ഇടാനുള്ള ക്യാരി ബാഗ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഷോപ്പ് ഓണർ അകത്തേക്ക് പോവുകയും അന്നേരം സൈക്കോ ക്ലൗൺ പതുക്കെ ഡാൻസ് കളിച്ച് സിയാനയുടെ അടുത്തേക്ക് ചെന്ന് കയ്യിലുള്ള ഒരു പീപ്പി എടുത്തിട്ട് സിയാനയുടെ ചെവിയുടെ അടുത്ത് വെച്ച് ശബ്ദമുണ്ടാക്കിയപ്പോൾ ആ ഹോൺ ശബ്ദം കേട്ട് അവൾ ഞെട്ടുകയാണ്. എന്നിട്ട് പ്ലീസ് നിർത്ത്, എനിക്ക് പേടിയാവുന്നു എന്ന് സിയാന പറയുമ്പോൾ അവിടേക്ക് ഷോപ്പ് ഓണർ ക്യാരി ബാഗും എടുത്തു വന്ന്, എടാ നീ ആരാ, കസ്റ്റമറിനെ ഇങ്ങനെ ശല്യം ചെയ്യാൻ പാടില്ല, പോയിക്കോ ഇവിടുന്ന് എന്ന് വഴക്ക് പറഞ്ഞു വിടുകയാണ്. ശേഷം സിയാനയും അവിടുന്ന് പോവുകയും ചെയ്തു. എന്നാൽ സൈക്കോ ക്ലൗൺ പോയിരുന്നില്ല. ഷോപ്പിൻ്റെ ഡോർ അടച്ച് നേരെ ഓണറിൻ്റെ അടുത്ത് പോയി ഒരു ബിയർ ബോട്ടിൽ കൊണ്ട് ഓൻ്റെ തലയിൽ അടിച്ച് പൊട്ടിച്ച് ആ പൊട്ടിയ ബിയർ ബോട്ടിൽ എടുത്ത് ഓൻ്റെ ഒരു കണ്ണിൽ കുത്തി പുറത്തെടുക്കുകയാണ്. ഇപ്പോൾ സിയാനയും ഫ്രണ്ടും അടുത്തുള്ള മറ്റൊരു ഷോപ്പിലാണുള്ളത്. സിയാന ഫ്രണ്ടിനോട് ഷോപ്പിൽ ക്ലൗണിനെ കണ്ട കാര്യം പറഞ്ഞ്, എനിക്കെന്തോ ആ ക്ലൗൺ ആയിരിക്കുമോ ആദ്യ ക്ലൗൺ എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞെങ്കിലും ഫ്രണ്ട് അതൊന്നും വിശ്വസിക്കുന്നതേയില്ല. ഇപ്പോൾ സൈക്കോ ക്ലൗണുള്ള ഷോപ്പിലേക്ക് ഒരു അമ്മയും മകനും വന്നിരിക്കുകയാണ്. അവർ നോക്കുമ്പോൾ സൈക്കോ ക്ലൗൺ ഷോപ്പ് ഓണറിൻ്റെ തല വെട്ടി എടുത്ത് പ്രതിമയെപ്പോലെ ഡമ്മി പോലെ നിന്നിട്ടുണ്ട്. ആ പയ്യൻ അത് ഡമ്മിയാണെന്ന് കരുതി ആസ്വദിച്ച് നോക്കുകയാണ്. അന്നേരം സൈക്കോ ക്ലൗൺ ചിരിച്ചുകൊണ്ട് അതൊക്കെ ഹാലോവിന് വേണ്ടി ചെയ്ത പ്രച്ഛന്ന വേഷമാണ് എന്ന് വിശ്വസിപ്പിക്കുകയാണ്. ഷോപ്പ് ക്ലോസ്ഡ് ആണെന്ന് മനസ്സിലാക്കി അവർ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ സിയാന വീട്ടിൽ എത്തിയതും ജോനാഥൻ സിയാനയ്ക്ക് അവൻ്റെ സ്കെച്ച് ബുക്ക് കാണിക്കുകയാണ്. ആ സ്കെച്ച് ബുക്ക് അവൻ്റെ അച്ഛൻ്റെയാണ്. ആ ബുക്കിൽ മൊത്തം ആർട്ട് ദി ക്ലൗണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണുള്ളത്. 10 വർഷം മുൻപ് ഒരു പെൺകുട്ടി മരിച്ചു പോയ ന്യൂസ് ആ ബുക്കിലുണ്ട്. ആ ഫോട്ടോ കാണിച്ച് ഇതേ പെൺകുട്ടിയാണ് ജോക്കറിനെ പോലെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് ഞാൻ സ്കൂളിൽ കണ്ടത് എന്ന് ജോനാഥൻ പറയുകയാണ്. അതേപോലെ നമ്മുടെ അച്ഛൻ ഈ ബുക്കിൽ സൈക്കോ ക്ലൗണിനെ കുറിച്ചുള്ള കാര്യം മാത്രമാണ് ശേഖരിച്ചു വെച്ചിട്ടുള്ളത്. ഈ സൂപ്പർ വുമണിൻ്റെ ചിത്രം നിനക്ക് വേണ്ടിയാണ് ചേച്ചി അച്ഛൻ വരച്ചു വെച്ചത്. നിനക്കും സൈക്കോ ക്ലൗണിനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അടുത്തതായി നിന്നെയായിരിക്കും സൈക്കോ ക്ലൗൺ തേടി വരുന്നത് എന്ന് ജോനാഥൻ പറയുകയാണ്. എന്നാൽ അതൊന്നും വിശ്വസിക്കാത്ത പോലെ സിയാന അവൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ അമ്മ വന്ന് ജോനാഥനെ സ്കൂളിൽ നിന്നും ഡിസ്മിസ് ചെയ്ത കാര്യം സിയാനയോട് പറയും.
പറയുകയാണ്. സിയാനയാണെങ്കിൽ എടാ നീ ഇതൊക്കെ വിശ്വസിക്കണ്ട, എല്ലാം നിന്റെ ഓവർ തിങ്കിങ് ആണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാൻ നോക്കുമ്പോൾ, പിന്നെ ചേച്ചി ഹാലോവിന് സൈക്കോ ക്ലൗൺ കുറേ പേരെ കൊല്ലും, നീ പുറത്തേക്ക് പോവണ്ട എന്ന് ജോനാഥൻ പറഞ്ഞെങ്കിലും അതൊന്നും അനുസരിക്കാതെ സിയാന പോവുകയാണ്. എന്നിട്ട് അമ്മയോട്, അമ്മേ എനിക്ക് ജോനാഥൻ പറയുന്നതൊക്കെ കള്ളമാണെന്ന് തോന്നുന്നില്ല, അവൻ പറയുന്നതൊക്കെ ഉള്ള കാര്യമാണ് എന്ന് പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഇന്നാണ് ഹാലോവിൻ ഡേ. സിയാനയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ചെറിയ കുട്ടികൾ വേഷം ധരിച്ച് വന്ന് ചോക്ലേറ്റ് വാങ്ങിയിട്ട് പോവുകയാണ്. അവൾ ഡോർ അടച്ച് പോകാൻ നോക്കുമ്പോൾ വീണ്ടും ആരോ ഡോറിൽ തട്ടുകയാണ്. തുറന്നു നോക്കുമ്പോൾ തേങ്ങി നിൽക്കുന്നു സൈക്കോ ക്ലൗൺ. അവനെ കണ്ടപ്പോൾ, ഞാൻ ചെറിയ കുട്ടികൾക്ക് മാത്രമേ ചോക്ലേറ്റ് കൊടുക്കാറുള്ളൂ, വലിയവർക്ക് കൊടുക്കാറില്ല എന്ന് പറഞ്ഞ്, നിങ്ങളെ ഞാൻ രാവിലെ ഷോപ്പിൽ വെച്ച് കണ്ടല്ലോ, അത് കേട്ട് സൈക്കോ അതേ എന്ന് തലയാട്ടുകയാണ്. അപ്പോൾ നിന്റെ വീട് ഇവിടെ അടുത്താണോ എന്ന് ചോദിക്കുമ്പോൾ അതിനും അതേ എന്ന് തലയാട്ടുകയാണ്. ശേഷം വലിയവർക്ക് ചോക്ലേറ്റ് കൊടുക്കാറില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ ഡോർ അടച്ച് പോവുകയാണ്. എന്നാൽ സൈക്കോ കുറേ നേരം ചറപറാന്ന് ഡോറിൽ തട്ടാൻ തുടങ്ങി. ദേഷ്യത്തിൽ അവൾ, നിനക്ക് എന്താടാ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സൈക്കോ ക്ലൗൺ അവൻ്റെ സഞ്ചി തുറന്ന് കാട്ടുകയാണ്. അന്നേരം, ശരി ചോക്ലേറ്റ് തന്നാലേ നീ പോകൂ അല്ലേ, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ചോക്ലേറ്റ് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ്. അന്നേരമാണ് അവൾ ആ സഞ്ചിയിലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്. അതിൽ രക്തക്കറയുള്ള വാളും കത്തിയും മറ്റ് പല ടൂൾസും ഉണ്ടായിരുന്നു. പേടിച്ച് വിറച്ച് ഡോർ അടച്ച് അകത്തേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ സിയാന ഹാലോവിന് വേണ്ടി സൂപ്പർ വുമണിനെ പോലെ കോസ്റ്റ്യൂം ധരിച്ച് വന്ന് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നോക്കുകയാണ്. മറ്റൊരിടത്ത് സിയാനയുടെ ഫ്രണ്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഹാലോവിൻ ഫംഗ്ഷന് പോകാൻ റെഡിയായി കൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ എന്തോ നിലത്ത് വീണ് ഉടയുന്ന ശബ്ദം കേൾക്കുകയും താഴെ പോയി നോക്കുമ്പോൾ ഡോർ ആരോ തകർത്ത് അകത്ത് കടന്നിരുന്നു. പേടിച്ച് വിറച്ച് നോക്കുമ്പോൾ ദേ സൈക്കോ ക്ലൗൺ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയന്ന് വിറച്ച അവൾ ഓടിപ്പോയെങ്കിലും പുറകെ പോയി പിടികൂടി തലയിൽ പിടിച്ച് കണ്ണിലേക്ക് കുത്തി കീറി ഒരു കത്രിക എടുത്ത് നെറ്റി മുതൽ കീറി മുറിച്ച് അവളുടെ സ്കിന്ന് അടക്കം തലമുടി കട്ട് ചെയ്ത് എടുത്തു മാറ്റുകയും വേദനയോടെ പിടയുമ്പോൾ അവളുടെ വസ്ത്രം ഊരിമാറ്റി പുറത്തേക്ക് കുത്തി കുത്തി കൊടൂരപ്പെടുത്തിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അവളുടെ ഫ്രണ്ട് സിയാനയുടെ കോൾ വരികയാണ്. കോൾ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ സൈക്കോ ക്ലൗൺ എന്തോ ഒരു പൗഡർ കൊണ്ടുവന്ന് അവളുടെ ദേഹത്തേക്ക് വിതറാൻ തുടങ്ങി. ഈ സമയം സിയാനയുടെ അമ്മ സിയാനയുടെ കോസ്റ്റ്യൂം നോക്കിയിട്ട്, നീ നിന്റെ ശരീരം കൂടുതൽ എക്സ്പോസ് ചെയ്യുന്ന പോലെയുണ്ട് എന്ന് പറയുമ്പോൾ, ഞാൻ എക്സ്പോസ് ചെയ്തതൊന്നുമല്ല, ഇത് അച്ഛൻ്റെ ആഗ്രഹമാണ് ഈ വേഷം ഞാൻ ധരിക്കണം എന്നത് എന്നൊക്കെ പറഞ്ഞ് സിയാന ഹാലോവിന് പോവുകയാണ്. ഇപ്പോൾ മറ്റേ സ്ഥലത്ത് സിയാനയുടെ ഫ്രണ്ടിൻ്റെ അമ്മ വീട്ടിലെത്തിയപ്പോൾ ഡോർ ഉടഞ്ഞു കിടക്കുന്നത് കണ്ട് പേടിച്ച് ബെഡ്റൂമിലേക്ക് പോയി നോക്കുമ്പോൾ മകളെ സൈക്കോ ക്ലൗൺ ജീവനോടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും വെട്ടി വെട്ടി നുറുക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഇപ്പോഴും അവൾ മരിച്ചിട്ടില്ല. ആ കാഴ്ച കണ്ട് അവളുടെ അമ്മ നെഞ്ചുരുകി അലറുകയാണ്. ഇപ്പോൾ സിയാനയും അവളുടെ മറ്റൊരു ഫ്രണ്ട് ബ്രൂക്കും ഹാലോവിൻ പാർട്ടിയിലാണുള്ളത്. അന്നേരം മറ്റേ ഫ്രണ്ടിന് കോൾ ചെയ്ത് നോക്കിയെങ്കിലും കോൾ കണക്ട് ആവുന്നില്ല. അതിനാൽ അവൾ വരുമായിരിക്കും എന്ന് കരുതി രണ്ടുപേരും എൻജോയ് ചെയ്യാൻ തുടങ്ങി. സിയാന ആദ്യമായാണ് മദ്യപിക്കുന്നത്. ബ്രൂക്ക് ആണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ടിനെ പാർട്ടിക്ക് വരാൻ പറഞ്ഞിരുന്നു. രണ്ടുപേരും മദ്യപിച്ച് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഫ്രണ്ടിന്റെ വീട്ടിൽ വീണ്ടും ചെറിയ കുട്ടികൾ വന്ന് ചോക്ലേറ്റ് ചോദിക്കുകയാണ്. എന്നാൽ ഇത്തവണ ഡോർ തുറന്നത് സൈക്കോ ക്ലൗൺ ആയിരുന്നു. നോക്കിയാൽ കയ്യിൽ ഫ്രണ്ടുകാരിയുടെ അമ്മയുടെ തലയുണ്ട്. തലയിൽ ബ്രെയിൻ എല്ലാം എടുത്ത് മാറ്റി ചോക്ലേറ്റ് ഫില്ല് ചെയ്തിരുന്നു. അത് നീട്ടി ഇവിടെ വന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ തുടങ്ങി. കുട്ടികളാണെങ്കിൽ ഇതൊക്കെ ഹാലോവിന്റെ പ്രാങ്ക് ആണെന്ന് കരുതി അത് ബ്ലഡ് ഒന്നുമല്ല ഡമ്മി തലയാണ് എന്നൊക്കെ കരുതി ചോക്ലേറ്റ് എടുത്ത് കഴിക്കുകയാണ്. ബ്ലഡ് ഈസ് സ്വീറ്റ്. കുട്ടികൾ പോയതിന് ശേഷം സൈക്കോ ചിരിച്ചോണ്ട് തിരിച്ച് വീടിനകത്തേക്ക് കയറുകയാണ്. ഇപ്പോൾ ജോനാഥൻ അവൻ്റെ ചേച്ചിയുടെ വാൾ എടുത്ത് അതിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അന്നേരം അമ്മ വന്ന്, നീ ഹാലോവിൻ പാർട്ടിക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആ സൈക്കോ ക്ലൗൺ ജീവനോടെ ഉണ്ട്, അത് ഹാലോവിൻ പാർട്ടിക്ക് വരും, എന്നിട്ട് കുറേ പേരെ കൊല്ലും, ദേ നോക്ക് ഇത് അച്ഛൻ്റെ ബുക്കാണ്, ഇതിലെല്ലാം ഉണ്ട് എന്ന് പറയുകയും അമ്മ ബുക്ക് നോക്കി ദേഷ്യത്തിൽ അതൊക്കെ കീറി നശിപ്പിക്കുകയും ചെയ്തു. അന്നേരം ജോനാഥൻ ആ കീറിയ പേപ്പേഴ്സ് എല്ലാം എടുത്ത് തിരിച്ച് ശരിയാക്കി ഒട്ടിച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. അത് കണ്ട് അമ്മ അവൻ്റെ ചെവിൻ്റെ ബട്ടിന് ഒരടി കൊടുത്ത് നിൽക്കുമ്പോൾ ജോനാഥൻ പിണങ്ങി വീട് വിട്ട് ഓടിപ്പോവുകയും ചെയ്തു. അതിനാൽ അമ്മ സാഡായി ഫീൽ അടിച്ച് ഡ്രിങ്ക്സ് അടിച്ച് നിൽക്കുമ്പോൾ പുറത്തു നിന്നും എന്തോ ശബ്ദം കേൾക്കുകയും പോയി നോക്കുമ്പോൾ കാറിൻ്റെ മുകളിൽ ഹാലോവിൻ്റെ മത്തങ്ങയും പിന്നെ ക്രീമൊക്കെ വിതറി ആകെ അലങ്കോലമാക്കി വെച്ചിരിക്കുന്നു. അത് ആരായിരിക്കും ചെയ്തത്? ദേഷ്യത്തിൽ ജോനാഥൻ ചെയ്തു പോയതായിരിക്കും എന്ന് അമ്മ കരുതുകയാണ്. ഇപ്പോൾ മറ്റൊരിടത്ത് ബ്രൂക്ക് സിയാനയോട്, നീ കുടിച്ച ഡ്രിങ്ക്സിൽ ഞാനൊരു മയക്ക് ഗുളിക കലർത്തിയിട്ടുണ്ട്, അതാ നിനക്ക്
നിങ്ങൾക്ക് കൂടുതൽ കിക്ക് ഫീൽ ആവുന്നത് എന്ന് പറയുകയാണ് സിയാന. അതൊന്നും കാര്യമാക്കി എടുക്കാതെ ബ്രൂക്കിനോട് ചിരിച്ച് സംസാരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു വശത്ത് ജോനാഥൻ ദേഷ്യപ്പെട്ട് വീട് വിട്ടിറങ്ങി നടക്കുമ്പോൾ ഒരു കാറ് റോഡിൽ നിന്നത് അവൻ ശ്രദ്ധിക്കുകയാണ്. ആ കാറിൽ നിന്നും ഹോൺ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും കാറിനകത്ത് ആരും തന്നെ ഇല്ല. അതെങ്ങനെ സൗണ്ട് വന്നത് എന്ന് അടുത്തു പോയി നിൽക്കുമ്പോൾ ലിറ്റിൽ ഗേളിനെ ഒരു പ്രേതത്തെ പോലെ കാണുകയും പേടിച്ച് അലറി അമ്മച്ചി അമ്മച്ചി എന്ന് കരഞ്ഞോണ്ട് വീട്ടിലേക്ക് തിരിച്ചു ഓടാൻ തുടങ്ങി. ഈ സമയത്ത് വീട്ടിൽ അമ്മ സിയാനയെ വിളിച്ച് ജോനാഥൻ ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നും പോകുമ്പോൾ കാറ് വൃത്തികേടാക്കിയിട്ടാ പോയത് എന്നൊക്കെ പറയുകയാണ്. അന്നേരം സിയാനയുടെ സംസാരം കേൾക്കുമ്പോൾ സിയാന മദ്യപിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. ആദ്യം രണ്ട് തെറി പറഞ്ഞെങ്കിലും ശരി നീ എൻജോയ് ചെയ് എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം നേരെ പോയി കാർ ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോൾ അകത്ത് സൈക്കോ ക്ലൗണിനെ കാണുകയും അമ്മ പേടിച്ച് നിൽക്കവെ പെട്ടെന്ന് സൈക്കോ ക്ലൗൺ ഒരു തോക്കെടുത്ത് അമ്മയുടെ മുഖത്തേക്ക് തന്നെ വെടിവെച്ച് അമ്മയെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ഹാലോവിൻ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് സിയാന ഡാൻസ് കളിക്കുമ്പോൾ ലിറ്റിൽ ഗേളിനെ അവൾക്ക് കാണുകയും പെട്ടെന്ന് കണ്ണ് അടച്ച് തുറക്കുമ്പോഴത്തേക്കും ലിറ്റിൽ ഗേൾ അപ്രത്യക്ഷമാവുകയും പെട്ടെന്ന് ലിറ്റിൽ ഗേൾ അവളുടെ അടുത്ത് നിൽക്കുന്നത് കണ്ട് സിയാന ഭയന്ന് അലറാൻ തുടങ്ങി. അന്നേരം പാർട്ടിയിലുള്ള എല്ലാവരും സിയാനയെ ഒരുമാതിരി നോക്കുകയും ബ്രൂക്കും അവളുടെ ബോയ് ഫ്രണ്ടും കൂടി സിയാനയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഈ സമയത്ത് ജോനാഥൻ ഓടി വീട്ടിലേക്ക് എത്തി അമ്മയെ തിരയുമ്പോൾ നോക്കിയാൽ ഡൈനിങ് ടേബിളിൽ മുഖം ചിതറിത്തെറിച്ച അമ്മയെ കാണുകയാണ്. ആ കൊടൂര കാഴ്ച കണ്ട് നിൽക്കുമ്പോൾ കിച്ചണിൽ നിന്നും സൈക്കോ ക്ലൗൺ ചെറിയ ഒരു മണി മുഴക്കിക്കൊണ്ടുവരികയാണ്. അവൻ എന്തോ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് കൊല്ലപ്പെട്ട് ഇരിക്കുന്ന അമ്മയ്ക്ക് കൊടുക്കുകയാണ്. ആ കാഴ്ച കണ്ട് ജോനാഥൻ ഭയന്ന് വിറച്ച് നിൽക്കുമ്പോൾ കയ്യിലൊരു ഇഞ്ചക്ഷൻ സിറിഞ്ച് എടുത്ത് ജോനാഥനെ കുത്താൻ പോകുമ്പോൾ അവൻ പേടിച്ച് ഓടാൻ തുടങ്ങി. എന്നാൽ വാതുക്കൽ ലിറ്റിൽ ഗേൾ വന്ന് നിൽക്കുകയും അതിനാൽ ജോനാഥൻ പേടിച്ച് മുകളിലെ നിലയിലേക്ക് ഓടാൻ തുടങ്ങി. ഓടിപ്പോയി സിയാനയുടെ വാൾ എടുത്ത് സൈക്കോയെ കുത്തിക്കൊല്ലാം എന്ന് പ്ലാൻ ചെയ്തെങ്കിലും പുറകിലൂടെ വന്ന സൈക്കോ ക്ലൗൺ ജോനാഥനെ ഇഞ്ചക്ഷൻ കുത്തിവെച്ച് മയക്കി കിടത്തുകയും ചെയ്തു. അതിനുശേഷം ആ വാൾ എടുത്ത് കൂടെ ജോനാഥനെയും തൂക്കിയെടുത്ത് അവിടുന്ന് സൈക്കോ പോവുകയും ചെയ്തു. ഇപ്പോൾ ബ്രൂക്കും ബോയ് ഫ്രണ്ടും കൂടി സിയാനയെ അവളുടെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വരികയാണ്. ബ്രൂക്ക് ആണെങ്കിൽ സിയാനയെ വഴക്ക് പറയുകയാണ്. എടി ഞാനും നിന്നെ പോലെ ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടല്ലോ, നീ എന്തിനാ അവിടെ ഒച്ച വെച്ച് നാണം കെടുത്തിയത്? ആ വഴക്ക് നടക്കുമ്പോൾ സിയാനയ്ക്ക് ജോനാഥന്റെ കോൾ വരികയാണ്. അവൻ പറയുന്നു, ചേച്ചി ഞാൻ ഫ്രണ്ടിന്റെ കൂടെ ഓൾഡ് കാർണിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നായിരുന്നു, എന്നാൽ എന്റെ ഫ്രണ്ട്സ് എന്നെ ഇവിടെ തനിച്ചാക്കി പോയി, എനിക്ക് പേടിയാവുന്നു, പെട്ടെന്ന് വാ ചേച്ചി. അത് കേട്ട് നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ ഉടനെ എത്താം എന്ന് പറഞ്ഞ് സിയാന കോൾ കട്ട് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ സിയാനയോട് സംസാരിച്ചത് ജോനാഥൻ ആയിരുന്നില്ല, ജോനാഥന്റെ വോയിസിൽ സംസാരിച്ചത് ലിറ്റിൽ ഗേൾ ആയിരുന്നു. സൈക്കോ ക്ലൗണും ലിറ്റിൽ ഗേളും ചേർന്ന് ജോനാഥനെ തട്ടിക്കൊണ്ടുപോയി പ്ലാൻ ചെയ്ത് സിയാനയെ ഓൾഡ് കാർണിവലിന്റെ അടുത്തേക്ക് വരുത്തുകയാണ്. ഇപ്പോൾ സിയാനയും ബ്രൂക്കും അവളുടെ ബോയ് ഫ്രണ്ടും ഓൾഡ് കാർണിവൽ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രൂക്ക് പറയുന്നു, ഓൾഡ് കാർണിവൽ ഹാലോവിൻ പ്ലേസിൽ ഒരുപാട് കൊലപാതകം നടന്നിട്ടുണ്ട്, നമ്മൾ ഒരിക്കലും അതിനകത്തേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒടുവിൽ ആ സ്ഥലത്തേക്ക് എത്തിയ സിയാന ജോനാഥന് കോൾ ചെയ്ത് നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പിന്നെ വേറെ വഴിയില്ലാത്തതിനാൽ ജോനാഥനെയും തേടി കാർണിവലിൻ്റെ അടുത്തേക്ക് പോവാൻ തുടങ്ങി. ബ്രൂക്ക് ഇപ്പോഴാണ് സിയാനയെക്കുറിച്ച് ബോയ് ഫ്രണ്ടിനോട് ഒരു കാര്യം പറയുന്നത്. സിയാനയുടെ അച്ഛനും ബ്രെയിൻ ട്യൂമർ ആയിരുന്നു, അതിനാൽ അത് ഓർത്ത് ഓർത്ത് അച്ഛന് മെൻ്റലാവുകയും ആ ഒരു ഡിപ്രഷനിൽ അച്ഛൻ ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ കാർണിവലിൻ്റെ അകത്ത് കയറിയ സിയാന ജോനാഥന് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അന്നേരം ജോനാഥൻ്റെ മെസ്സേജ് വരികയാണ്, ഞാൻ ഇവിടെ ടെറിഫയർ എന്നൊരു സ്ഥലത്ത് സ്റ്റക്കായിട്ടുണ്ട് എന്ന്. ഇപ്പോൾ ജോനാഥനെ കാണാം, അവൻ മയക്കത്തിൽ നിന്നും ഉണർന്നു നോക്കുമ്പോൾ ലിറ്റിൽ ഗേൾ കണ്ണാടി നോക്കി മേക്കപ്പ് ചെയ്യുന്ന പോലെ കാണുകയാണ്. എന്നാൽ പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ മുഖം കൊടൂരമായിരുന്നു, അവളുടെ മുഖം അവൾ തന്നെ മാന്തി മന്തി കഴിക്കുന്ന പോലെ കഴിക്കുകയായിരുന്നു. അത് കണ്ടു പേടിച്ച് ജോനാഥൻ ഓടാൻ തുടങ്ങി. അതേപോലെ സിയാന അകത്ത് ജോനാഥൻ മെസ്സേജ് അയച്ച് വരാൻ പറഞ്ഞ ടെറിഫയർ എന്ന സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യുന്നു. കാറിലുള്ള ബോയ് ഫ്രണ്ട് എടേ ഞാൻ ഒന്ന് മൂത്രമൊഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പോയി ഒഴിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവിടേക്ക് സൈക്കോ ക്ലൗൺ എത്തി ബോയ് ഫ്രണ്ടിന്റെ കിടുങ്ങാമണി ചെത്തി എടുത്ത് പിടിച്ചു ുമ്പോൾ അതൊക്കെ കണ്ട് ഭയന്ന് വിറച്ച ബ്രൂക്ക് പെട്ടെന്ന് വെപ്രാളപ്പെട്ട് സ്റ്റാർട്ട് ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ സൈക്കോ ക്ലൗൺ ഗ്ലാസ് വഴി ബോയ് ഫ്രണ്ടിന്റെ കിടുങ്ങാമണി കട്ട് ചെയ്തെടുത്ത് കിണികിണിയെന്ന് കാണിക്കുകയും അത് കണ്ട് അലറിയടിച്ച് കാർ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നോക്കുമ്പോൾ ഗ്ലാസ് ഉടച്ച് തലമുടിയിൽ പിടിച്ച് വലിച്ച് അവളെ പുറത്തിടുകയും ചെയ്തു. ബ്രൂക്കിന്റെ കാലിൽ കാറിന്റെ ഗ്ലാസ് കഷ്ണം കൊണ്ട് മുറിഞ്ഞതിനാൽ അവൾക്ക് എഴുന്നേറ്റ് ഓടാൻ പോലും പറ്റുന്നില്ല. എന്നാലും വേദന സഹിച്ച് ഒരു വിധത്തിൽ ഓടി ഓടിപ്പോയത് കാർണിവലിന് അകത്തേക്കാണ്. ബ്രൂക്ക് അലറുന്ന ശബ്ദം സിയാനയ്ക്ക് കേൾക്കുകയും
ഉണ്ടാവുകയും അവൾ തിരിച്ച് പുറത്തേക്ക് ഓടി വരികയാണ്. ഇപ്പോൾ ബ്രൂക്ക് അവിടെയുള്ള ഒരു റെസ്റ്റ് റൂമിൽ പോയി നിൽക്കുകയാണ്. അവിടെ മൊത്തം രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. അവിടേക്ക് സൈക്കോ ക്ലൗൺ എത്തുമ്പോൾ ഒരു പലക എടുത്ത് എൻ്റെ അടുത്ത് വരല്ലേ എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുമ്പോൾ സൈക്കോ ക്ലൗണിൻ്റെ ഒരു കയ്യിൽ അവൻ തന്നെ ആണി അടിച്ച് ഉണ്ടാക്കിയ ഒരു ഗദയുണ്ട്, മറ്റേ കയ്യിൽ ആസിഡ് ബോട്ടിലും ഉണ്ട്. ആസിഡ് എടുത്ത് ബ്രൂക്കിൻ്റെ മുഖത്തേക്ക് ഒഴിച്ച് ബ്രൂക്കിൻ്റെ മുഖം ഉരുകി അവൾ വേദനയാൽ അലറുകയാണ്. എന്നിട്ടും സൈക്കോ ക്ലൗൺ അവളെ വെറുതെ വിട്ടില്ല. കയ്യിലുള്ള ഗദ കൊണ്ട് ബ്രൂക്കിനെ അടിച്ച് അടിച്ച് അവളുടെ ശരീരം ചിതറി തെറിക്കുന്ന പോലെ അടിച്ച് അവസാനം അവളുടെ ഹൃദയം പറിച്ചെടുത്ത് നിൽക്കുകയാണ്. കൊടൂരം അല്ല, അതുക്കും മേലെ. അങ്ങനെ അല്പം കഴിഞ്ഞ് സിയാന അവിടെ എത്തി. നോക്കുമ്പോൾ കൊല്ലപ്പെട്ട് കിടക്കുന്ന ബ്രൂക്കിൻ്റെ ഡെഡ് ബോഡിയാണ് കാണുന്നത്. ആകെ വിഷമിച്ച് സിയാന കരയുന്നത് സൈക്കോ ക്ലൗൺ കാണുകയും സിയാനയുടെ വേദന കണ്ട് സൈക്കോ ക്ലൗൺ ആസ്വദിക്കുകയാണ്. ക്ലൗണിനെ സിയാന കാണുകയും ക്ലൗൺ സിയാനയെ നോക്കി കൈ കാട്ടുകയാണ്. ശേഷം സിയാനയും തട്ടിക്കളയാം എന്ന് തീരുമാനിച്ച് അവളുടെ അടുത്തേക്ക് പോവാൻ തുടങ്ങി. അന്നേരം സിയാന സൈക്കോ ക്ലൗണിൻ്റെ പുറകിൽ നോക്കി ഭയപ്പെടുകയാണ്. അവിടെ ആരാ ഉള്ളത് എന്ന് വെച്ചാൽ കൃത്യം അവിടേക്ക് ജോനാഥൻ എത്തിയിരുന്നു. അവനും ഭയത്തോടെയാണ് നിൽക്കുന്നത്. എടാ ഓട് ഓട് എന്ന് സിയാന പറയുമ്പോൾ അത് കേട്ട് ജോനാഥൻ ഓടിപ്പോവുകയും ചെയ്തു. സൈക്കോ ക്ലൗൺ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയുള്ള മരപ്പലക എടുത്ത് സൈക്കോ ക്ലൗണിൻ്റെ കാലിൽ തന്നെ ഒരൊറ്റ അടി. ആ പലകയിലുള്ള ആണി സൈക്കോയുടെ കാലിൽ തറക്കുകയും ചെയ്തു. എന്നാൽ വേദന എന്താണെന്ന് അറിയാത്ത സൈക്കോ ക്ലൗൺ സിയാനയെ പിടിച്ച് അടിച്ച് അടിച്ച് അവളോട് തല പിടിച്ച് അവിടെയുള്ള കണ്ണാടിയിൽ ഇടിച്ച് നിലത്തിട്ട് സിയാനയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയ ശേഷം സൈക്കോ നേരെ ജോനാഥനെ തേടിപ്പോവുകയാണ്. അന്നേരം തൻ്റെ അനിയനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് തീരുമാനിച്ച് ബ്രൂക്കിനെ കൊലപ്പെടുത്തിയ ആ ഗത എടുത്ത് സൈക്കോ ക്ലൗണിൻ്റെ പുറകെ പോകാൻ തുടങ്ങി. ഇപ്പോൾ സൈക്കോ ക്ലൗണിന് ജോനാഥനെ കിട്ടുകയും അവൻ്റെ മുഖത്ത് കത്തിക്കൊണ്ട് ഒരൊറ്റ കീറൽ, ശേഷം അവൻ്റെ പുറത്ത് രണ്ട് കുത്തുവെച്ച് നിലത്തിടുകയും ജോനാഥൻ വേദനയിൽ കരയുന്നത് കണ്ട് ആനന്ദിച്ച് സൈക്കോ ക്ലൗൺ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അന്നേരം സിയാന പതുക്കെ പതുക്കെ പുറകിലൂടെ ഗതയുമായി വന്ന് പുറകിൽ അടിച്ച് അടിച്ച് ഒടുവിൽ തലയിലേക്ക് ആഞ്ഞടിച്ച ശേഷം ജോനാഥനെയും കൂട്ടി അവിടുന്ന് ഓടിപ്പോവാൻ തുടങ്ങി. തലയിൽ ഗത തറച്ച് സൈക്കോ ക്ലൗൺ അവിടെ ഇരിക്കുകയാണ്. കുറച്ചു നേരം ഓടിയെങ്കിലും സിയാനയ്ക്ക് ഓടാൻ പറ്റുന്നേ ഇല്ല. അന്നേരം ജോനാഥൻ പറയുന്നു, ചേച്ചി ഞാൻ നിന്നോട് പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടോ? നമ്മുടെ അച്ഛന് ഇതൊക്കെ നടക്കും എന്ന് മുൻപേ അറിയാമായിരുന്നു. അതാ ചേച്ചിക്ക് സൂപ്പർ വുമണിൻ്റെ കോസ്റ്റ്യൂം വരച്ചു വെച്ചത്. അതിനർത്ഥം ഇതൊക്കെ സൂപ്പർ വുമണിൻ്റെ വേഷം ധരിച്ച് ചേച്ചി വേണം എല്ലാം അവസാനിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് സൈക്കോ ക്ലൗൺ എത്തി രണ്ടുപേരെയും പിടികൂടുകയും സിയാനയുടെ വയറ്റിൽ ഒരു കത്തി കൊണ്ട് കുത്തി അവളെ അവിടെയുള്ള ഒരു ബാത്ത് ഡബ്ബയിൽ തള്ളിയിടുകയും അതിൽ വെള്ളം നിറച്ച് ഒരു ചില്ലുകൂട് പോലെ ഉണ്ടായിരുന്നു, അതിൽ സിയാന വീഴുകയും ചെയ്യുന്നു. സിയാനയുടെ കാല് കെട്ടിയിട്ടിരുന്നതിനാൽ അവൾക്ക് നീന്തി കയറാനും പറ്റുന്നില്ല. ഒടുവിൽ ശ്വാസം കിട്ടാതെ സിയാന മരിച്ചു പോവുകയും ചെയ്തു. ജോനാഥനാണെങ്കിൽ ബോധം പോയി കിടക്കുകയാണ്. അവൻ്റെ കാലിൽ കടിച്ച് പതുക്കെ പതുക്കെ കഴിക്കുകയാണ് സൈക്കോ ക്ലൗൺ. പെട്ടെന്ന് ജോനാഥന് ബോധം വരികയും നോക്കുമ്പോൾ സൈക്കോ ക്ലൗൺ കാലിൽ കടിക്കുന്നത് കണ്ട് രക്ഷപ്പെട്ടു പോകാൻ ട്രൈ ചെയ്യുകയാണ്. എന്നാൽ സൈക്കോ അവനെ പിടിവിടുന്ന ലക്ഷണമില്ല. ഇപ്പോൾ സിയാനയുടെ ആ വാള് ജ്വലിക്കാൻ തുടങ്ങി. അതിൻ്റെ തിളക്കം ആ റിഫ്ലക്ഷൻ നേരെ സിയാനയുടെ ശരീരത്തിലേക്ക് കൊണ്ടതും പെട്ടെന്ന് അവൾക്ക് തിരിച്ച് ജീവൻ കിട്ടുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, കാലിലെ കെട്ട് ഊരി മാറ്റി നീന്തി നീന്തി മുകളിലേക്ക് പോയി നേരെ ജോനാഥനുള്ള സ്ഥലത്തേക്ക് പോയി. അവളുടെ അച്ഛൻ കൊടുത്ത വാൾ എടുത്ത് സൈക്കോ ക്ലൗണിനെ വെട്ടാൻ തുടങ്ങി. കുത്തി കൊന്നാലൊന്നും സൈക്കോ ക്ലൗൺ മരിക്കില്ല എന്ന് അവൾക്ക് നന്നായി അറിയാം. അതിനാൽ തല മൊത്തത്തിൽ വെട്ടി എടുക്കുകയും ചെയ്തു. അങ്ങനെ സിയാനയ്ക്ക് ജോനാഥനെ രക്ഷിക്കാൻ പറ്റിയല്ലോ എന്ന് ഓർത്ത് ആശ്വാസമാവുകയാണ്. എന്നാൽ പെട്ടെന്ന് അവിടേക്ക് ലിറ്റിൽ ഗേൾ വരികയും അവളെ കണ്ടതും രണ്ടുപേരും പേടിച്ച് നിൽക്കുകയാണ്. ലിറ്റിൽ ഗേൾ സൈക്കോ ക്ലൗണിൻ്റെ തലയെടുത്ത് പിടിച്ച് ആ തലയെ നോക്കി ചിരിച്ചിട്ട് ഇവരെയും നോക്കി ലിറ്റിൽ ഗേൾ ചിരിക്കുകയാണ്. ശേഷം ലിറ്റിൽ ഗേൾ തലയും എടുത്ത് അവിടെയുള്ള ഒരു ഇരുട്ടുള്ള റൂമിലേക്ക് പോവുകയും ചെയ്തു. ജോനാഥനും സിയാനയും ആശ്വസിച്ച് കെട്ടിപ്പിടിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റൽ കാണാം. അവിടെ ഒരു സ്ത്രീയെ കാണാം. അവൾ പ്രഗ്നന്റ് ആണ്. രക്തമൊക്കെ ഒലിക്കാൻ തുടങ്ങി. ആ രക്തം ഉപയോഗിച്ച് ചുമരിൽ എന്തൊക്കെയോ എഴുതാൻ തുടങ്ങി. നോക്കിയാൽ വിക്കി പ്ലസ് ആർട്ട് എന്ന് ഹാർട്ട് സിമ്പിളിൽ എഴുതിയിരിക്കുകയാണ്. ഇവളാണ് വിക്ടോറിയ എന്ന വിക്കി. വിക്ടോറിയ ആരാണെന്ന് അറിയാമല്ലോ. ഫസ്റ്റ് പാർട്ടിൽ സൈക്കോ ക്ലൗണിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു പോയ വിക്ടോറിയാണിവൾ. ഗർഭിണിയായ വിക്ടോറിയ പ്രസവ വേദനയിൽ അലറുമ്പോൾ ഒരു ഇൻചാർജ് ലേഡി ഓടി വരികയും നോക്കുമ്പോൾ വിക്ടോറിയ പ്രസവിച്ച് ഇരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ട്വിസ്റ്റ് എന്തെന്നാൽ വിക്ടോറിയ പ്രസവിച്ചത് ഒരു കുഞ്ഞിനെയല്ല, ആർത്തി ക്ലൗൺ എന്ന ആ സൈക്കോയുടെ തലയാണ്. ആ തലയ്ക്ക് ജീവനുമുണ്ട്. അത് ഇൻചാർജ് ലേഡിയെ നോക്കി ചിരിക്കുകയാണ്. ഈ സൈക്കോയ്ക്ക് മരണമില്ല, കാരണം ആർത്തി ക്ലൗൺ എന്ന സൈക്കോ ഒരു സോംബിയാണ് എന്ന് കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.